സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ എക്സാം 11 ആണ്. എക്സാം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പതിവ് പോലെ നോക്കുക, ലിങ്ക് അവൈലബിൾ ആണ്. ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ കറക്റ്റ് വീഡിയോസ് നിങ്ങളുടെ ഫോണുകളിൽ വരത്തുള്ളൂ. ഓക്കെ, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഡിസ്കഷനൊക്കെ ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓപ്ഷൻ എ ഡി ആണ്, ഓസ്റ്റിയോളജിയാണ് അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ ആണ് 206 ആണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം. എന്നാൽ നമ്മൾ ശിശുക്കളായിരിക്കുന്ന സമയത്ത്, അതായത് ശിശുക്കളിൽ 300 അസ്ഥികൾ കാണപ്പെടുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമറ്. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി 22 ആണ് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം. മുട്ടുചിരട്ടിയുടെ ശാസ്ത്രീയ നാമം എന്ത്? മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല എന്നാണ്. എല്ലാ സസ്തനികളുടെയും കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി 7 ആണ് എല്ലാ സസ്തനികളുടെയും കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി ആണ്, കണയാണ്. അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക് ഏത്? ഓപ്ഷൻ ബി ചെന്നൈയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥി ബാങ്ക്. രൂപാന്തരണം നടക്കുന്ന നട്ടലുള്ള ജീവി ഏത്? ഓപ്ഷൻ സി തവളയാണ് അത്. ശരീരത്തിൻ്റെ ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ത്? ശരീരത്തിൻ്റെ ആകൃതി കൊണ്ട് മത്സ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം ജലത്തിൽ സഞ്ചരിക്കുന്നതിനാണ്. കേരളത്തിലെ 21-ാമത്തെ മുഖ്യമന്ത്രി ആര്? കേരളത്തിലെ 21-ാമത്തെ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. കെ കരുണാകരൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഓപ്ഷൻ ബി പദറാത്തെ മുന്നോട്ടാണ്. തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയുടെ കൃതിയാണ്. സമരം തന്നെ ജീവിതം എന്നത് VS അച്യുതാനന്ദൻ്റെതും ആത്മകഥ EMS നമ്പൂതിരിപ്പാടിൻ്റെ ആത്മകഥയുമാണ്. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി CH മുഹമ്മദ് കോയയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ആരാണ്? ഏറ്റവും കൂടുതൽ കാലം E K നായനാരും ഏറ്റവും കൂടുതൽ തവണ K കരുണാകരനുമാണ്. 1.5 കോടി മലയാളികൾ എഴുതിയതാര്? EMS നമ്പൂതിരിപ്പാടാണ്. ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ട ആദ്യ മുഖ്യമന്ത്രി, ഇന്ത്യയിൽ തന്നെ ആദ്യത്തേത്, ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാടാണ്. രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ എ VS അച്യുതാനന്ദനാണ്. രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്നപ്പോൾ ഉള്ള കേരള മുഖ്യമന്ത്രി ആര്? AK ആന്റണിയാണ്. എന്നാൽ പഞ്ചായത്തി രാജ് നിലവിൽ വന്ന സമയത്ത് K കരുണാകരനായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട കേരള മുഖ്യമന്ത്രി ആര്? ഓപ്ഷൻ ബി K കരുണാകരൻ. ആദ്യമായി അവിശ്വാസ പ്രമേയം PK കുഞ്ഞിൽ നിന്ന് നേരിട്ടത് R ശങ്കറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത്? എക്കൽ മണ്ണ് അഥവാ അലുവിയൽ സോയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ഭോപ്പാലിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ ബി ഖാദറാണ്. പഴയ മണ്ണ് അറിയപ്പെടുന്നത് ഭങ്കർ എന്നുമാണ്. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിച്ചതെന്ന് 2015ലാണ്. ഇരുമ്പിന് സാന്നിധ്യമുള്ള മണ്ണിനം ഏത്? ഇരുമ്പിൻ്റെ കൂടുതൽ സാന്നിധ്യമുള്ള മണ്ണിനം ഓപ്ഷൻ എ ആണ്, ചെമ്മണ്ണാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏത്? ഓപ്ഷൻ ഡി പർവ്വത മണ്ണാണ്. ജൈവ വസ്തുക്കളുടെ നിക്ഷേപ ഫലമായി ഉണ്ടാകുന്ന മണ്ണ് ഏത്? ഓപ്ഷൻ എ പീറ്റ് മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് പറഞ്ഞതാണ് ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. അഗ്നിചിറകുകൾ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി AP JE അബ്ദുൽ കലാമിൻ്റെ കൃതിയാണ് അഗ്നിചിറകുകൾ. സംസ്ഥാന ആസൂത്രണ ബോർഡ്
ചെയർമാൻ ആര്, എല്ലാ പ്രാവശ്യവും സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ എപ്പോഴും ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ആരാണ്? പിണറായി വിജയനാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ. മുഖ്യമന്ത്രിക്ക് വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ച് ചേർക്കുന്നത് ആര്? ഓപ്ഷൻ എ ഗവർണറാണ് നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ച് ചേർക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്ത്? ഓപ്ഷൻ ബി പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. പോമോളജി എന്ന് പറയുന്നത് ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള പഠനം. പോട്ടമോളജി, പോട്ടേ പോട്ടേ എന്ന് പറയുന്നത് നദിയെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ എക്സാമുകൾക്കും കൂടിയ ക്ലാസ്സുകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിലും ചാനലിലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.